Hi friends, Assalamu alaikum. Welcome back to Shemy's Cookbook. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. മറ്റുള്ള ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തവും രുചികരവുമാണ് തലശ്ശേരി ദം ബിരിയാണി. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഈ വിഭവം നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി തയ്യാറാക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇതിലേക്കായി നമുക്ക് 1 കിലോ വലിയ പീസസായി കട്ട് ചെയ്ത ചിക്കൻ, കൈമ റൈസ് 3 കപ്പ് എടുത്തിട്ടുണ്ട്, പുതിനയില മല്ലിയില ആവശ്യത്തിന്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 10 എണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്, 6 വലിയ ഉള്ളി കട്ട് ചെയ്തതും, ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് 3 വലിയ ഉള്ളി വഴറ്റി ബ്രൗൺ നിറമാവുമ്പോൾ കോരിയെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ഈ ഉള്ളിയാണ് ദം ബിരിയാണിക്ക് പ്രത്യേക ഒരു രുചി തന്നെ നൽകുന്നത്. ഇതേ എണ്ണയിലേക്ക് ഡെക്കറേഷന് ആവശ്യമായ അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി എന്നിവ വറുത്തു കോരിയെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെ ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ മസാല റെഡിയാക്കിയെടുക്കാം. അതിനായി 3 വലിയ ഉള്ളി കട്ട് ചെയ്തത് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 10 പച്ചമുളക് ചതച്ചത് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 10 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവയെല്ലാം നന്നായി വഴറ്റി യോജിപ്പിക്കുക. വഴറ്റിയ ഉള്ളിയിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം ചിക്കൻ. ഇതിലേക്ക് കുറച്ച് വലുപ്പമുള്ള 2 തക്കാളി ചെറുതായി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ കട്ടിത്തൈരും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഇലകളുമിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് ചിക്കൻ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. 3/4 ഭാഗത്തോളം ചിക്കൻ വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചിക്കൻ ഇറക്കി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, പട്ട, കറാമ്പൂ, ഏലക്ക, കുരുമുളക്,
ബേ ലീവ്സ്, കുറച്ച് വലിയ ജീരകം എന്നിവ ചേർത്ത് അതിലേക്ക് ഒരു അര വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഇവിടെ വെച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കാം. വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഡയറക്റ്റ് കഴുകി ചേർത്ത് കൊടുക്കാം, സോക്ക് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസ് കൂടുതൽ വേവിച്ച് പാകമാക്കരുത്. ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് ദം ചെയ്ത് മുഴുവനായും വേവിച്ചെടുക്കാം. റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇറക്കി വെക്കാം. ഇനി റൈസും ചിക്കനും എല്ലാം ചേർത്ത് നമുക്ക് ദം ചെയ്തെടുക്കാം. ചിക്കൻ മസാല സെറ്റ് ചെയ്ത പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ഇടാൻ പോകുന്നത്. അതിലേക്ക് ചിക്കന്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയറായി കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗരം മസാല മുകളിലായി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനു മുകളിലായി കുറച്ച് പുതിനയില, മല്ലിയില എന്നിവ ചേർത്ത് ഡെക്കറേഷനായി മാറ്റിവെച്ച ഫ്രൈഡ് ഒനിയൻ, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവയെല്ലാം ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനു മുകളിൽ അടുത്ത റൈസ് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി അവസാനത്തെ ലെയറിന് മുകളിൽ എഡിബിൾ കളറോ മഞ്ഞൾപ്പൊടിയിൽ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയിൽ റോസ് വാട്ടർ മിക്സ് ചെയ്ത് ചെയ്തെടുത്തതാണ്. ഇത് റൈസിനൊരു കളർ കിട്ടാനും നല്ലൊരു ഫ്ലേവേർഡ് മണവുമായിരിക്കും. ദം ചെയ്യാനായി ഒരു പഴയ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനു മുകളിലേക്ക് അലൂമിനിയം റാപ്പ് ചെയ്ത നമ്മുടെ ബിരിയാണി ചട്ടി മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിത് ദം ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ദം ചെയ്യാൻ. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂകി നമുക്ക് വിളമ്പിയെടുക്കാം. ഇവിടെ ചിക്കനൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് വിളമ്പിയെടുക്കാം. ചിക്കനും മസാലയും ഒരു ഭാഗത്ത്, റൈസ് വേറെയാക്കിയും വിളമ്പി എടുക്കാം. ടേസ്റ്റിയായ തലശ്ശേരി ദം ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ ഒന്നുകൂടി പ്രസ് ചെയ്യുക.